ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് എന്റെ കുക്കിംഗ് അല്ല, ഇന്ന് സിദ്ദിഖിന്റെ സ്പെഷ്യൽ ചെമ്മീൻ റെസിപ്പിയാണ്. ഞങ്ങൾ നാട്ടിലുള്ള സമയത്ത് എനിക്കറിയാല്ല ഇന്നത്തെ റെസിപ്പി എങ്ങനെയാണെന്ന്. ചെമ്മീൻ വെച്ചിട്ട് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഉണ്ടാക്കി തരാന്നൊക്കെ പറഞ്ഞ ഒരു റെസിപ്പിയാണ്. സിമ്പിളാണ്, വളരെ പെട്ടെന്ന് തന്നെ അതേപോലെ നല്ല ടേസ്റ്റില് ഉണ്ടാക്കിയ റെസിപ്പി കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, പക്ഷെ പെട്ടെന്ന് കഴിയുകയും ചെയ്യുന്നുണ്ട്. നമുക്ക് എങ്ങനെയാ നോക്കാം, സിദ്ദിഖ് തന്നെ ഉണ്ടാക്കി കാണിച്ചുതരും. ഇതിന്റെ പേര് എന്താന്ന് പറഞ്ഞാ, സിദ്ദിഖിന്റെ പേര് പൊരിച്ച ചെമ്മീൻ റോസ്റ്റ്. അപ്പൊ നമ്മളെ പൊരിച്ച ചെമ്മീൻ റോസ്റ്റ്, അതെന്റെ സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കാൻ വേണ്ടിട്ട് എന്താ, ഞാൻ 300 ഗ്രാം ചെമ്മീൻ എടുത്തിട്ടുണ്ട്. എവിടെ നന്നായി ക്ലീൻ ഒക്കെ ചെയ്തിട്ടുണ്ട്, ക്ലീൻ ഒക്കെ ചെയ്ത് ഈ നൂലൊക്കെ പോക്കി ക്ലീൻ ചെയ്ത് തല കളഞ്ഞ ചെമ്മീനാണ്. ശരിക്കും തല ഉള്ളതാട്ടോ ടേസ്റ്റ്, പക്ഷെ നമ്മൾ കടയെന്ന് പറഞ്ഞപ്പോ ഇങ്ങനെ ഒരു തല കളഞ്ഞിട്ടാ തന്നത്. ഇതാ നമ്മൾ ചിക്കനൊക്കെ ചെയ്യും പോലെ നാരങ്ങ, ചെറുനാരങ്ങ ആദ്യം, ചെറുനാരങ്ങ സോഫ്റ്റ് ആവാൻ വേണ്ടി കുറച്ച് മതി കേട്ടോ. ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ ചെറുനാരങ്ങയും മതി കേട്ടോ. കുറച്ചല്ലുള്ളൂ നമ്മളെ ചെമ്മീന്. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തിട്ട് ഇതങ്ങോട്ട് മാറ്റിവെക്കും. അപ്പൊ നമ്മൾ ഈ ചെമ്മീന്റെ കളറൊക്കെ അങ്ങ് മാറി വരും. പിന്നെ അതിന്റെ ഗുണം എന്താ വെച്ചാൽ, പിന്നെ നമ്മള് ഇനി കുറച്ച് ടൈം ആയി പോയാലും ഈ ചെമ്മീന് ഹാർഡായി പോവില്ല. അല്ലാതെ നമ്മൾ ഒരു കുറച്ച് സമയം ഒന്ന് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ചെമ്മീൻ അങ്ങ് ഹാർഡായി പോകും. ഇതിങ്ങനെ ആദ്യം ചെയ്താൽ പിന്നെ ചെമ്മീൻ ഹാർഡാവില്ല. അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാ, കുറച്ച് മസാല പെരട്ടാം. ആദ്യ ഇഞ്ചിയും വെളുത്തുള്ളിയും 1 ടീസ്പൂൺ വീതം, ഓക്കെ, അത് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല റെസിപ്പിയല്ലേ. ഇനി അടുത്ത മസാലപ്പൊടികൾ, അതിലാദ്യം നന്ന 1 ടേബിൾ സ്പൂണ് മുളക് പൊടി. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി. പിന്നെ 1 ടീസ്പൂണ് മല്ലിപ്പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 1/2 ടീസ്പൂണ് നമ്മുടെ സ്വന്തം കുരുമുളക് പൊടി. അതില്ലാത്തൊരു പരിപാടി. പിന്നെ ഗരം മസാല നമ്മൾ ഇപ്പം തന്നെ ഇട്ട് കൊടുക്കുകയാണ്, അത് 1/2 പിഞ്ച്. 1/2 ടീസ്പൂൺ. ഇനി നമ്മൾ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്താലാണ് ഇതാ കണ്ടില്ലേ, മസാല ഒക്കെ പെട്ടി വെച്ച്. ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ, ഇതൊരു 10-15 അല്ലെങ്കിൽ 1/2 മണിക്കൂറോളം അവിടെ നല്ലോണം മാറ്റി വെക്കാം. അപ്പോൾ ഈ മസാലയൊക്കെ നല്ലോണം പിടിച്ചിട്ട് എന്നിട്ട് എന്ത് ചെയ്യാം, ഇതൊന്ന് പൊരിക്കണം. പൊരിച്ചിട്ട് വേറെ ഒരു പരിപാടി ഉണ്ട്, എൻ്റെ സ്വന്തം പരിപാടി. ഓക്കെ, പൊരിച്ചെടുക്കാം. അതിന് ഫ്രൈ പാൻ വെച്ചിട്ട് 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട്, ഓക്കെ, അപ്പോൾ വെളിച്ചെണ്ണ ചൂടായതിൻ്റെ അതിലേക്ക് ചെമ്മീന് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം നല്ല ഫ്ലെയിമിൽ തന്നെ കേട്ടോ വെച്ചത്. ഇനി ഇതാ പെട്ടെന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, മറിച്ചിട്ട് വെക്കുക. ഹൈ ഫ്ലെയിമിൽ നമ്മൾ ഇടുന്നു 1 മിനിറ്റ്. ഇതെല്ലാ ഭാഗത്തും നിരത്തി ഇട്ടെടുത്ത് പിന്നെ മറ്റേ ഭാഗത്തുനിന്ന് മറിച്ചിട്ടും തുടങ്ങാം. അങ്ങനെ ഇപ്പം ചെയ്യുന്നുള്ളൂ. എനിക്ക് അറിഞ്ഞൂടെ സത്യത്തിൽ ഇത് എങ്ങനെയാണെന്ന്, ഞങ്ങൾ ഇല്ലാത്ത സമയത്ത് ചെയ്തിട്ട് സക്സസ് ആയ റെസിപ്പിയാണ് ഞാൻ പറഞ്ഞത്. ഇതവിടെ ചെയ്യുന്നത് ഇട്ട് കഴിഞ്ഞു ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ആയതാ, കണ്ടില്ലേ, ഇന്നൊന്ന് മാറി വരുമ്പോഴേക്കും മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. രണ്ട് സൈഡുമായി. ഇനിയിതാ ഞാൻ 1 ഉള്ളി, 1/2 കാപ്സിക്കം, 1/2 തക്കാളി, വലിയ തക്കാളിൻ്റെ കുറവ്, ഇത് 3 എടുത്തിട്ടുണ്ട്. ഓരോന്നോരോന്ന് ഇതിൻ്റെ കൂടെ ഇട്ടെടുക്കുക. ഫസ്റ്റ് ഉള്ളി ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു ഇവിടെ നല്ലോണം മിക്സ് ചെയ്യുന്നുണ്ട്. ഉള്ളി മാറ്റി ഞങ്ങളുടെ ഫ്രൈ പാൻ വരവ് ചാടിക്കാൻ വേണ്ടിയിട്ട് പുതിയൊരു കോരി തന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് മലക്കി കൊടുക്കും. അത് നമ്മളെ ഉള്ളിയൊക്കെ അല്ലേ നന്നായിട്ട് ഇതിൻ്റെ കൂടെ യോജിച്ച് വന്നിട്ടുണ്ട്. ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞാണ് കേട്ടോ. അപ്പം പെട്ടെന്ന് അല്ലാതെ വലുതായ ആ ഒരു ഇതിൻ്റെ കൂടെ അങ്ങോട്ട് വഴന്ന് കിട്ടാൻ പാടായിരിക്കുക. ചെറുതായിട്ട് അരിഞ്ഞോണ്ട് തന്നെ കണ്ടോ ചെമ്മീൻ്റെ കൂടെ യോജിച്ച് കണ്ട്. ഇതാ നമ്മളെ ഉള്ളിയൊക്കെ റെഡി ആയിട്ട്, ഇനി എന്ത് ചെയ്യാം, കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കാം, കുറച്ച് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. 1/2 ക്യാപ്സിക്കം ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. കൂടെ തന്നെ തക്കാളി, ഒരു വലിയ തക്കാളിൻ്റെ പകുതി. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് കുറച്ച് സമയം വെക്കാം കേട്ടോ. ഇതൊന്ന് ഇതിൻ്റെ കൂടെ യോജിക്കേറെ നമ്മളെ ക്യാപ്സിക്കും തക്കാളിയൊക്കെ ഒന്ന് ഉപ്പ് നോക്കട്ടോ. ഒന്ന് ഒന്നുകൂടി ഒന്ന് ആയിക്കോട്ടെ, എന്നിട്ട് നമുക്ക് ഉപ്പ് വേണം നോക്കട്ടോ. നമ്മൾ ആദ്യം ചെമ്മീന് കൂടട്ടോ ഉപ്പല്ലേ. ഞാൻ മൂടി വെച്ച് നല്ലോണം അടച്ച് വെച്ച് വേച്ചിന്. അപ്പൊ അതാ മൂടി എടുക്കാണ്.
ആ നമ്മുടെ ഐറ്റംസ് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇതങ്ങനെ വെന്ത് മസാല ഒക്കെ വെന്ത് എണ്ണ ഒക്കെ ഇങ്ങനെ സൈഡിലേക്ക് വിട്ട് വന്നിട്ടുണ്ട്. എണ്ണ തെളിയുന്നു പറയൂലേ. ഞാനത് മലയാളം കുറച്ച് മലയാളം ലാസ്റ്റ് എല്ലാത്തിലും പോലെ. ഇനി ഇതാ സ്പെഷ്യൽ പഞ്ചസാരത്തിന് ഇതൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനാണ് നമ്മളെ ബീവിന്റെ അടുത്ത് നിന്ന് പഠിച്ചത്. ഒരു നുള്ളു പഞ്ചസാര കേട്ടോ. പിന്നെ നിങ്ങൾക്ക് ഇത്തിരി ഒരു കറി പോലെ വേണമെങ്കിൽ ആശാൻ ഇങ്ങനെ ആട്ടോ ഉണ്ടാക്കിയത് എന്നാ പറഞ്ഞത്. ഇതേപോലെ കറി വേണമെങ്കിൽ ഞാൻ പറയാണ്, ആ തക്കാളി ഇട്ട സമയത്ത് നമ്മൾ നേരത്തെ പുരട്ടിയ മസാല അല്ലേ, ആ മസാലയില് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ പാത്രത്തിൽ ഒന്ന് വെള്ളം ഒഴിച്ചിട്ട് ഇത്തിരി വേണം ഒഴിച്ചാൽ മതി കേട്ടോ. ഇത്തിരി വെള്ളം കറി പോലെ വേണം എന്നുള്ളവർക്ക്. ശ്രദ്ധിക്കാൻ ഉണ്ടാക്കിയത് ഇതുപോലാണ്, അതാണ് ഇങ്ങനെ തന്നെ കാണിച്ചത്. എനിക്കറിയില്ല എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. അതാണ് ഡിഷൊക്കെ ഇവിടെ റെഡിയാണ്. നമുക്ക് പൊറാട്ട വാങ്ങിയിട്ടുണ്ട്, അതും കൂട്ടി ഞങ്ങൾക്ക് കഴിച്ചാൽ മതി. അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല, നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇൻഷാല്ലാ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.